അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സി എം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മടവൂർ കാഫിലയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ബീരാ മുസ്ലിയാർ പെരുവയൽ ഐ സി സി ഉസ്താദ് ഷെയ്ഖുനയുമായി വലിയ ബന്ധമായിരുന്നു ഉസ്താദിനെ. ഒരുപാട് കാലത്തെ ബന്ധങ്ങളും അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പോൾ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വലിയൊരു സ്ഥാപനം നമുക്ക് കാണാം. മഹാനായ കുത്തുബുല്ലാലം സി എം വലിയുള്ളാഹി റളിയല്ലാഹുവിന് അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ അനുവാദം കൊടുക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട മുരീദും ഖാദിമുമായിരുന്ന മുഹമ്മദ് കോയക്കുട്ടി ഹാജി അവിടുന്ന് തറക്കല്ലിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത സ്ഥാപനമാണ്. അള്ളാഹു വലിയ വിജയത്തിലാക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ഉസ്താദ് തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ചും ഷെയ്ഖുനയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അവിടുത്തെ വഫാത്തിന് ശേഷം ഉസ്താദിനുണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മടവൂർ കാഫില യൂട്യൂബ് ചാനൽ ഈ സംരംഭങ്ങളുടെ മടവൂർ കുത്തുബുല്ലാലം സി എം വലിയുള്ളാഹിയെ കാണുകയും അവിടുത്തെ ശിഷ്യന്മാരും അവിടുത്തെ മുരീദന്മാരുമായ ആളുകളെ നേരിട്ട് കണ്ട് കുത്തുബുല്ലാലമുമായിട്ടുള്ള ബന്ധങ്ങളും അവിടുത്തെ കറാമത്തുകളും അവിടെ നിന്നുണ്ടായ പ്രത്യേകതകളെല്ലാം അന്വേഷിക്കുകയും അത് രേഖപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് കുത്തുബുല്ലാലമിൻ്റെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിലേക്ക് ആ സംഭവങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണ് മടവൂർ കാഫില. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സംരംഭങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ. നല്ല നിലക്ക് അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘാടകർക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സിറാജുദ്ദീൻ ലത്തീഫ് ഉസ്താദിനും അവരുടെ കൂട്ടുകാർക്കും ഉവൈസ് ബാക്കവി, റഹീം, ആഷിഖ് തുടങ്ങിയ അതിൻ്റെ സഹപ്രവർത്തകർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നല്ല ഉദ്ദേശങ്ങളൊക്കെ അവിടെ അത് പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹുവേനി കുത്തുബുല്ലാലമിൻ്റെ അക്കുകൊണ്ട് അവരുടേതിനി പൂർത്തിയാക്കി കൊടുക്കണം. റഹ്മാനെ റാഹത്തോടെ സന്തോഷത്തോടുകൂടെ ഈ പ്രോഗ്രാമുമായി മുമ്പോട്ട് പോകാനും കുത്തുബുല്ലാലമിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അവർ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് കുത്തുബുല്ലാലമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. കുത്തുബുല്ലാലമുമായിട്ട് ബന്ധമുള്ള ധാരാളം ആളുകളെ ഇവർ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഓർമ്മയുള്ളത് പെട്ടെന്ന് പറയാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ ഇൻഷാ അള്ളാ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താം. കുത്തുബുല്ലാലമിനെ ആദ്യമായി ഞാൻ കാണുന്നത് കോഴിക്കോട് കരുവന്തുരുത്തി ജുമാഅത്ത് പള്ളിയിൽ ഓതുന്ന സമയത്ത്. ആ പള്ളിയിൽ വലിയ ഒരു പണ്ഡിതനായ പെരിങ്ങത്തൂർ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറ് സിയാർത്ത് ചെയ്യാൻ വേണ്ടി കുത്തുബുല്ലാലം വന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് കുറഞ്ഞ മാസങ്ങൾക്ക് ശേഷം കുത്തുബുല്ലാലം നമ്മുടെ വീട്ടിൽ തന്നെ എത്തുകയായിരുന്നു. എത്താനുള്ള കാരണം പെരുവയൽ മഹല്ല് നിവാസികൾക്ക് ഒരു ഖബർസ്ഥാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഖബർസ്ഥാനിന് പുതിയ സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലം വാങ്ങിയപ്പോൾ അതിനെതിരിൽ ശക്തമായ ചില ശത്രുക്കളുടെ കേസുകളും മറ്റും വന്നപ്പോൾ
ഷെയ്ഖുന നേരിട്ട് ഈ വീട്ടിൽ വന്ന് എൻ്റെ വീടിനോടടുത്ത സ്ഥലമാണ് എൻ്റെ ഉപ്പായുടെ സഹോദരൻ കുഞ്ഞഹമ്മദ് സാഹിബാണ് ആ സ്ഥലം നൽകിയിരുന്നത്. അവിടെ വന്ന് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും ആ സ്ഥലത്തുണ്ടായിരുന്ന പൂർവികരായ ആളുകൾ റിഫായ റാത്തീബ് പഠിപ്പിക്കുകയും അത് കൃത്യമായി മാസത്തിൽ ചൊല്ലുകയും ചെയ്യുന്ന ഒരു സറാമ്പി എൻ്റെ വലിയുപ്പ അയ്യും ഉപ്പയും എളാപ്പയും കൂടി ഉണ്ടാക്കിയതുണ്ട്. അവിടെ വന്ന് കുത്തുബുലാലം ഇരുന്ന് പല കാര്യങ്ങളും പറഞ്ഞ് ആ കൂട്ടത്തിൽ ഈ സ്ഥലമല്ലേ നിങ്ങൾ ഖബർസ്ഥാനിന് കൊടുത്തത്, അതിനുള്ള കേസുകളൊക്കെ ഞാൻ നീക്കിയിരിക്കുന്നു, ഒരു കേസും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് അതിനുള്ള ശ്രമങ്ങളുമായി കമ്മിറ്റി ഭാരവാഹികൾ വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുത്തുബുല്ലാലമിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ കുത്തുബുല്ലാലം പറഞ്ഞു, നിങ്ങളുടെ കമ്മിറ്റിയിൽ ചില വ്യക്തികൾ മാറ്റണം, എന്നാൽ യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആരാണ് ആ വ്യക്തികളെന്നോ ആരെയാണ് മാറ്റേണ്ടതെന്നോ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. അങ്ങനെ ആ കമ്മിറ്റി അങ്ങ് പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ കമ്മിറ്റിയിൽ നിന്ന് പല ആളുകളും ഇവിടെ മയ്യത്ത് മറവ് ചെയ്യുന്നതിനൊക്കെ എതിരായിട്ട് കേസുകൾ നമ്മുടെ ശത്രുഭാഗം കൊടുക്കുകയും കേസുകൾ വന്നപ്പോൾ പലരും പേടിച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും കമ്മിറ്റിയുടെ പ്രവർത്തന രംഗത്ത് ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് കുത്തുബുല്ലാലമിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയുടെ അനുജൻ കുഞ്ഞഹമ്മദ് സാഹിബും അതുപോലെ കൊണാറമ്പത്ത് അവരുടെ അമ്മാവനായ മുഹിയുദ്ദീൻ കോയ സാഹിബ്, അതുപോലെ തന്നെ പൻപറക്കറായി ചെറിയ കോയക്കുട്ടി എന്നിവർ സജീവമായി രംഗത്ത് വന്ന് അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോഴും കുത്തുബുല്ലാലം പറഞ്ഞു, നിങ്ങൾക്കൊന്നും കേസുണ്ടാവുകയില്ല, അതൊക്കെ ഞാൻ നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാക്ക് ഒരു ശക്തമായ അസുഖം വന്നു. സംസാരിക്കാനോ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത ഒരു രോഗം വന്നു. ആ സമയത്ത് വീണ്ടും കുത്തുബുല്ലാലം ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീട്ടിലെ മുറ്റത്തുണ്ടാക്കിയിരുന്ന വെള്ളരിക്ക പറിച്ച് കഷ്ണം കഷ്ണം മുറിച്ച് ഉപ്പാക്ക് കൊടുത്തു. വേറെ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കൊടുത്തു, രോഗം വേണ്ട എന്നാണ് ആദ്യമായിട്ട് കുത്തുബുല്ലാലമിൻ്റെ ആ പ്രഖ്യാപനം കേൾക്കുന്നത്. നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങളുടെ രോഗം വേണ്ട, ഞാൻ സുഖപ്പെടുത്തി എന്ന് കുത്തുബുല്ലാലം പറഞ്ഞു. ഉപ്പ അതുപോലെ അതോടുകൂടെ എഴുന്നേറ്റിരിക്കുകയും ഉപ്പയുടെ രോഗം പരിപൂർണമായി സുഖമാവുകയും ചെയ്തു. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നീ എവിടെയാണ് ഓതുന്നത്? ഞാൻ ഇന്ന സ്ഥലത്ത് ഓതുന്നെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ എൻ്റെ കൂടെ വരൂ കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞു. എന്നെയും കൂട്ടി 17-ാമത്തെ വയസ്സിൽ കോഴിക്കോട്ടേക്ക് ഈ ആളുകളുടെ കൂടെ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഷെയ്ഖിൻ്റെ പള്ളിയിൽ, ഷെയ്ഖ് മാമുക്കോയ തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന ഷെയ്ഖിൻ്റെ പള്ളിയിൽ എത്തിയപ്പോൾ, നീ ഇന്നു മുതൽ ഇവിടുത്തെ ഇമാമാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ ഇമാമത്ത് നിൽക്കാനൊന്നും പരിചയമില്ല, അറിയുകയുമില്ല. എല്ലാ നീ ഇന്നു മുതൽ ഇവിടെ ഇമാമാണെന്ന് പറഞ്ഞു. മഗ്രിബിന് ഇമാമത്ത് നിന്നപ്പോൾ നിസ്കാരത്തിൽ ഖുർആൻ സൂറത്ത് ഓതാൻ കിട്ടാതെ വീണ്ടും വീണ്ടും മടക്കി മടക്കി ഓതിയപ്പോൾ ബാക്കിൽ നിന്നും ഷെയ്ഖുന മുഹമ്മദ് കോയക്കുട്ടിയാജി പറഞ്ഞു തരികയും അങ്ങനെ ആ നിസ്കാരം പൂർത്തിയാക്കി കുത്തുബുല്ലാലം താമസിക്കുന്ന മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ ചെന്ന് കുത്തുബുല്ലാലമിൻ്റെ ഇവിടെ അടുത്ത് ചെന്ന് മഹാനവറുകളോട് പറഞ്ഞു, എനിക്ക് ഭയമാണ്, ഞാൻ നിസ്കരിക്കാൻ ഇവിടെ നിൽക്കുകയില്ല, ഇമാമത്തിന് നിൽക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഭയം വേണ്ട, ഞാനാണ് നിർത്തിയത് എന്ന് പറഞ്ഞു. കുത്തുബുല്ലാലം ഒരായത്ത് പറഞ്ഞു തന്നു, ആ ആയത്ത് പതിവാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ വർഷങ്ങളോളം അവിടെ ഇമാമത്തായി നിൽക്കുകയും അതോടൊപ്പം കുറ്റിച്ചറ വലിയ ജുമായത്ത് പള്ളിയിൽ ഷെയ്ഖുന ഹാസിബ് കുഞ്ഞറമുട്ടി മുസ്ലിയാരുടെ അടുത്ത് കിതാബ് ഓതാൻ പോവുകയും ചെയ്തു. അങ്ങനെ കുറേ വർഷങ്ങൾ അവിടെ നിന്നപ്പോൾ അവിടെ നിന്നും വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോവാൻ പറഞ്ഞു, തേക്കുംകുറ്റിയിലേക്ക്. അവിടെ പള്ളിയിൽ ഇമാമില്ല, ഖതീബില്ല, മദർസയിൽ ഉസ്താദുമില്ല എന്നൊരാൾ വന്ന് പറഞ്ഞപ്പോൾ അവരെ കൂടെ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ചെന്ന്
അതിൻ്റെ മുമ്പ് ഞാൻ ഖുതുബ ഓതി നോക്കിയിട്ടില്ല. പക്ഷേ ഖുതുബുല്ലാലം പറഞ്ഞു, നീ ഖുതുബ ഓതിക്കോ, പേടിക്കണ്ട. അങ്ങനെ ആദ്യമായി അവിടെ ഖുതുബ ഓതി ഇമാമത്ത് നിന്ന് നിക്കാഹിന് നേതൃത്വം നൽകി കുറേ കാലം അവിടെ ഖതീബായി നിന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും കൊടുവള്ളി അടുത്ത് ഒതയോത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ മാസത്തിൽ ഖുതുബിയത്ത് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നീ അവിടെ പോയി ഖുതുബിയത്തും നിലനിർത്തണം, അതുപോലെ നീ അവിടുത്തെ മദ്രസയും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഖുതുബുല്ലാലമിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് ഞാൻ കുറേ കാലം 10 വർഷത്തോളം ആ നിർദ്ദേശപ്രകാരം, മുഹമ്മദ് വായക്കുട്ടി ഹാജിയുടെ നിർദ്ദേശപ്രകാരവും അവിടെ തന്നെ ജോലി ചെയ്തു. മദ്രസയിലും പള്ളിയിലും എല്ലാം ഇമാമായി നിന്നു. അത് അവിടെ നിന്ന് തന്നെ നോമ്പിന് വയല് പറയാൻ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞപ്പോൾ, എനിക്ക് വയലറിയയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഖുതുബുല്ലാലമിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഖുതുബുല്ലാലം പറഞ്ഞു, ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്ത് ഓതിക്കൊണ്ട് നീ തുടങ്ങിക്കോ എല്ലാ വയലും, എന്നാൽ നിനക്ക് വയല് പറയാൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റമദാൻ തീരുന്നത് വരെ അവിടെ വയല് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും കൊടുവള്ളിയിലെ വലിയ പ്രാസംഗികന്മാരായ വി സി ഹുസൈൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, ഇബിന് ഖുതുബി സിയത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, യു പി അബൂബക്കർ കിട്ടു മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, എം കെ എം കോയ ഉസ്താദ് നവറല്ലാഹു മർക്കദഹു, ഇവരൊക്കെ ഒഴിവിലേക്ക് പല സ്ഥലത്തും അവർ നിർദ്ദേശപ്രകാരം വയലിനു പോവുകയും പല സ്ഥലത്തും വയല് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ 10-12 വർഷത്തോളം കൊടുവള്ളിയിൽ ജീവിച്ചു. അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഗൾഫിൽ പോകാൻ ആഗ്രഹം വന്നു. അപ്പോൾ സൗദിയിലേക്ക് പോകാൻ ഖുതുബുല്ലാലമിന് സമ്മതമില്ല എന്ന് മുഹമ്മദ് വായക്കുട്ടിയാജി പറഞ്ഞപ്പോൾ, അവിടെ നിന്ന് സമ്മതമില്ലാതെ ഞാൻ മുഹമ്മദ് വായക്കുട്ടിയാജിയുടെ നിർദ്ദേശപ്രകാരം സൗദിയിലേക്ക് പോയി. സൗദിയിലേക്ക് പോവാൻ ബോംബെയിലെത്തിയപ്പോൾ അവിടെ കുടുങ്ങി. ജോലിയില്ല, വിസയില്ല, ഏജൻറ്റിനെ കാണാനില്ല. ആ സമയത്താണ് വീണ്ടും ഖുതുബുല്ലാലമിൻ്റെ അടുത്തേക്ക് എൻ്റെ നാട്ടുകാർ ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ ജോലി കിട്ടിയൊരു പള്ളിയിൽ ഇമാമായി അവിടെ ജോലി കിടന്നു. അവിടെ ഒരു വർഷത്തോളം ജോലി ചെയ്തതിൻ്റെ ശേഷം വീണ്ടും സൗദിയിൽ പോയപ്പോൾ ഖുതുബുല്ലാലമിന് ഇഷ്ടമില്ലാതെ പോയതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. ആടിനെ മേച്ച് ക്ഷീണിതനായി കിടന്നു. ഞാൻ വിഷമിച്ചു. അപ്പോൾ അവിടെ നിന്ന് അറബി എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആശുപത്രിയിൽ നിന്ന് രോഗം കൂടുതലായപ്പോൾ ഖുതുബുല്ലാലമിൻ്റെ ആ സ്വപ്നത്തിലൂടെ അറിയിച്ചത് പ്രകാരം ഞാൻ അവിടെ നിന്നും ബോംബെയിലേക്ക് പോയിക്കോനി, അവിടെ എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ബോംബെയിലേക്ക് തന്നെ ടിക്കറ്റ് എടുത്ത് ബോംബെയിൽ വന്നു. ആദ്യം നിന്ന പള്ളിയിൽ അവിടെ കുറേ കാലം നിന്നു. പിന്നെ ബോംബെയിൽ ബിസ്തിമുല്ല പള്ളിയിൽ ഖതീബും ഇമാമുമായി അവിടെയും നിന്നു. അതിനിടക്കാണ് ഷെയ്ഖുന എ പി ഉസ്താദ് ബോംബെയിൽ വന്നു. ഉസ്താദിൻ്റെ അവിടെ ഒരു പരിപാടി വെച്ച് വലിയ വയല് പറഞ്ഞപ്പോൾ എന്നെ ആ പള്ളിയിൽ നിന്നും എ പി ഡാഡാണെന്ന് പറഞ്ഞു എന്നെ പള്ളിയിൽ നിന്നും പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടപ്പോൾ എ പി ഉസ്താദ് മർക്കസിൻ്റെ ഓർഗനൈസറായിട്ട് എന്നെ പ്രഖ്യാപിച്ചു. മർക്കസിൻ്റെ അവിടെ ഒരു ഓഫീസെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉസ്താദ് ഒരു ഓഫീസെടുത്തു, എന്നെ അവിടെയാക്കി. പിന്നീട് 10-12 വർഷത്തോളം മർക്കസിൻ്റെ ബോംബെ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായും അതുപോലെ ഓർഗനൈസറായും ഞാൻ ബോംബെയിൽ താമസിച്ചു. ബോംബെയിൽ പിന്നീട് പലപ്പോഴും എ പി ഉസ്താദ് വരുന്ന പല പരിപാടികളും നടത്തുമ്പോഴൊക്കെ ഉസ്താദിനെ ആക്രമിക്കാനും കല്ലെടുത്തെറിയാനും കൂക്ക് വിളിക്കാനും അവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ശത്രുക്കൾ വരികയും പല സമയത്തും ഉസ്താദിനെ ഏറ് നടത്തുകയും ചെയ്തെങ്കിലും സ്റ്റേജ് വരെ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ഉസ്താദിനതൊന്നും സംഭവിച്ചില്ല. ചെറിയ പരിക്കുകളൊക്കെ ഞങ്ങൾക്ക് പറ്റിയെങ്കിലും ഉസ്താദിനോ കൂടെയുള്ള അണ്ടോൺ ഉസ്താദ് തുടങ്ങിയ പല പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു, അവർക്കൊന്നും ഒരപകടവും പറ്റിയില്ല. അങ്ങനെ മർക്കസിൻ്റെ പ്രവർത്തനം ശക്തമായി ബോംബെയിൽ നടത്തി സ്വന്തമായ വലിയ ഓഫീസെടുത്തു. പിന്നീട് ഉസ്താദ് റിയാദിൽ നിന്ന് വന്നപ്പോൾ വലിയ സ്വീകരണങ്ങൾ നൽകി. അങ്ങനെ ഒരുപാട് കാലം അവിടെ കഴിച്ചു കൂട്ടിയതിൻ്റെ ഇടയിൽ എ പി ഉസ്താദ് തന്നെ എനിക്കൊരു വിസ തന്ന് ഞാൻ ഗൾഫിലേക്ക് പോയി. അങ്ങനെ ദുബായിലെത്തി. ദുബായ് മർക്കസ് ഓഫീസ് സെക്രട്ടറിയായി, അതുപോലെ ഹജ്ജിൻ്റെ അമീറായി, ഉംറയുടെ അമീറായി. അവിടെയും ഒരു 5 വർഷം അവിടെ കഴിച്ചു കൂട്ടി. പിന്നീട് ഞാൻ ഖുതുബുല്ലാലമിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ നാട്ടിൽ പഴയ ജുമായത്ത് പള്ളിയിൽ നിന്ന് എ പി ഉസ്താദിനെ അംഗീകരിക്കുന്നവരെ, താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെ അംഗീകരിക്കുന്നവരെ, മഹല്ല് കമ്മിറ്റിയിൽ നിന്നും
മഹല്ലത്തിൽ നിന്നൊക്കെ പുറത്തു പോകണമെന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, അതായത് ജനറൽ ബോഡിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി വന്നു. ഷെയ്ഖുന കുത്തുബുല്ലാലമിൻ്റെ അടുത്ത് മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ പോയി. മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും കോളേജും എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവിടെ സ്ഥലം വാങ്ങുക എന്ന് പറഞ്ഞു. ആ സ്ഥലം വാങ്ങി ഞങ്ങളങ്ങനെ ഒരു അമുസ്ലിമായ ഒരു മാന്യ സഹോദരൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തന്നു. അവിടെ കുതുബുൽ അവിടെ മദ്രസയുടെ പണി ആദ്യം ആരംഭിച്ചു. കുതുബുല്ലാലം മുഹമ്മദ് കായക്കുട്ടി ഹാജിയുടെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് കായക്കുട്ടി ഹാജി തന്നെ വന്നു അതിന് തറക്കല്ലിട്ട് ആ സ്ഥാപനം തുടങ്ങി. അതിൻ്റെ പണികൾ തകൃതിയായി വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കെ കുതുബുല്ലാലം ഈ ലോകത്തോട് ശവ്വാൽ 4 വഫാത്താവുകയാണ്. വഫാത്താകുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളവിടെ ചെന്ന് വിവരങ്ങൾ പറഞ്ഞപ്പോൾ കുത്തുബുല്ലാലം പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനം അടുത്ത മാസം 4 തന്നെ ഉദ്ഘാടനം ചെയ്യണം, അന്ന് മുതൽ അവിടെ ദിക്ർ സ്ഥാപിക്കണം എന്നെല്ലാം അവിടെ നിന്ന് പറഞ്ഞു. കുത്തുബുല്ലാലം ഈ ലോകത്തോട് വിട പറയാനായിട്ടുണ്ട് എന്നത് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. എങ്കിലും കുത്തുബുല്ലാലം വഫാത്താകുന്ന ആ സമയത്ത് ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുത്തുബുല്ലാലം പറഞ്ഞതുപോലെ തന്നെ കുത്തുബുല്ലാലമിൻ്റെ വഫാത്തിന് ശേഷം പെട്ടെന്ന് പണികൾ പൂർത്തിയാക്കി മദ്രസ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ദുൽഖാദ 4 തന്നെ എ.പി. ഉസ്താദ് ആദ്യമായി അമേരിക്കയിൽ പോയി അവിടെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന ആ രാത്രിയിൽ തന്നെ എ.പി. ഉസ്താദും ഫസൽ ബുക്കോയ തങ്ങളും ചെറിയ എ.പി. ഉസ്താദും അതുപോലെ അവയലത്ത് തങ്ങളുമെല്ലാം പങ്കെടുത്തിട്ടുള്ള വലിയ ഒരു സമ്മേളനം നടത്തി. അവിടെ വച്ച് ഞങ്ങളുടെ സ്ഥാപനം 1991 ഷെയ്ഖുന വഫാത്തായി 30 ദിവസം തന്നെ ശവ്വാൽ 4 വഫാത്തായ ഷെയ്ഖുന ദുൽഖാദ 4 തന്നെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാ, വലിയൊരു അനുഗ്രഹമാണ്. കേരളത്തിൽ ആദ്യമായുണ്ടായ ചെറുതാണെങ്കിലും വലിയ ആദ്യത്തെ സ്ഥാപനം പെരുവയൽ CM സെൻറ്റർ ICC ആണ്. കാരണം എഹ്സാൻ കൾച്ചറൽ സെൻറ്റർ ICC എന്ന പേര് വെച്ചത് കുത്തുബുല്ലാലം നേരിട്ടായിരുന്നു. ഞങ്ങൾ സ്ഥാപനത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ കുത്തുബുല്ലാലം പറഞ്ഞു, മർക്കസുൽ എഹ്സാൻ ലി സഖാഫത്തുൽ ഇസ്ലാമിയ. CM അങ്ങനെ പറഞ്ഞു, എഹ്സാൻ കൾച്ചറൽ സെൻറ്റർ എന്ന് അതിൻ്റെ അർത്ഥവും പറഞ്ഞു തന്നു. അതിന് ശേഷം കുത്തുബുല്ലാലം വഫാത്തായപ്പോൾ CM വലിയുള്ളാഹി മെമ്മോറിയൽ എഹ്സാൻ കൾച്ചറൽ സെൻറ്റർ ICC എന്ന പേരിൽ ഞങ്ങൾ സ്ഥാപനം ഈ പറയപ്പെട്ട ദിവസത്തിൽ ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ല, ആദ്യം സെക്കൻഡറി മദ്രസയായിരുന്നു. അതിനുശേഷം ജുമായത്ത് പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അന്ന് തന്നെ ഷെയ്ഖുന IP ഉസ്താദ് പിന്നെ CM വലിയുള്ളാഹിയുടെ നാമധേയത്തിൽ ആദ്യമായി ഒരു ജുമായത്ത് പള്ളിക്ക്, കേരളത്തിൽ ആദ്യമായി ഒരു ജുമായത്ത് പള്ളിക്കും തറക്കല്ലിട്ട് കുറ്റിയടിച്ചു തന്നു. അങ്ങനെ അതിൻ്റെ പള്ളി അബുദാബിയിൽ നിന്നുള്ള ഇവിടെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൂടെ ബോംബെയിൽ നിന്നും മർക്കസിൽ വന്നപ്പോൾ കയറി വന്ന ഒരു അറബി, സയ്യിദ് ഫഹദ് അൽ ദൂസരി എന്ന് പറയുന്ന, റാഷിദ് ഫഹദ് അൽ ദൂസരി എന്ന് പറയുന്ന ഒരറബി അവിടെ മണ്ണടിച്ചിട്ടിരുന്നു. ഇപ്പോൾ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു പള്ളി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞപ്പോൾ 2 ലക്ഷം രൂപ അപ്പോൾ തന്നെ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അത് AP ഉസ്താദിനെ ഏൽപ്പിച്ച് AP ഉസ്താദ് ഈ പൈസ തന്ന് ഞങ്ങളുടെ പള്ളിയുടെ പണിയും ആരംഭിച്ചു. ഒരു 2-3 മാസങ്ങളെ കൊണ്ട് തന്നെ പള്ളിയുടെ പണിയും പൂർത്തിയാക്കി, 1-ാം നിലയുടെ പണി പൂർത്തിയാക്കി. CM വലിയുള്ളാഹി ജുമായത്ത് പള്ളി എന്ന പേരിൽ തന്നെ പള്ളിയും മഹാന്മാരായ AP ഉസ്താദും അവേലത്ത് തങ്ങളും മുഹമ്മദ് കായക്കുട്ടി ഹാജിയും തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിത നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു റജബ് മാസം 27 ഈ പള്ളി ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അങ്ങനെ പടവുകൾ കയറി ഓരോ പ്രവർത്തനങ്ങളും ശക്തമായ രൂപത്തിൽ CM വലിയുള്ളാഹി മെമ്മോറിയൽ ICC ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ജുമായ തുടങ്ങിയപ്പോഴും ധാരാളം എതിർപ്പുകളുണ്ടായി. ഞങ്ങളെ മഹല്ല് ബഹിഷ്കരിച്ചു, നോട്ടീസിറക്കി എല്ലാ വീടുകളിലും കൊടുത്തയച്ചു. പക്ഷേ അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയി. പിന്നീട് മയ്യത്ത് മറവ് ചെയ്യുന്ന പ്രശ്നം വന്നപ്പോൾ മയ്യത്ത് കബറുകൾ വരെ മൂടിക്കൊണ്ട്, ഞങ്ങൾ കുഴിച്ച കബറുകൾ വരെ മൂടി അതിനെ ബഹിഷ്കരിച്ചു. അപ്പോഴൊക്കെയും കുത്തുബുല്ലാലമിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹക്ക് കൊണ്ട് ഞങ്ങൾ ആ കേസിലും വിജയിച്ചു. ഞങ്ങൾ ആ പള്ളിക്കിടെ
പഴയ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് തന്നെ ഒരവകാശം വേർതിരിച്ച് ഞങ്ങളുടെ പള്ളിക്ക് സിയം വലിയുള്ളാഹി ജുമായത്ത് പള്ളിക്ക് തന്നെ തന്നു മസലേത്താവുകയും ചെയ്തു. ഇപ്പോഴും ഞങ്ങൾ ആ സ്ഥലത്താണ് മറവ് ചെയ്യുന്നത്. അതിനോടടുത്ത് തന്നെ വീണ്ടും സിയം വലിയുള്ളാഹിയുടെ പേരിൽ തന്നെ ഞങ്ങളൊരു സ്ഥലവും കൂടി വാങ്ങി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ പള്ളിയും മദ്രസയും സ്വന്തമായ ഒരു ഖബർസ്ഥാനിയും ഈ ശൈഖുനായിയുടെ നാമധേയത്തിലുണ്ടായ ഈ പള്ളിക്കുണ്ട് എന്നത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്, അഭിമാനകരമാണ്. പിന്നീട് ശൈഖുന പറഞ്ഞ ദിക്റിൻ്റെ കാര്യം ഞങ്ങൾ ഓർത്തെടുത്തു. അങ്ങനെ അടുത്ത മാസം ശവ്വാല് 4 മുഹമ്മദ് വായക്കുട്ടി ഹാജിയുടെയും അവയലത്ത് തങ്ങളുടെയും എപ്പിസ്ഥാനിൻ്റെ നേതൃത്വത്തിൽ ദിക്റ് നടന്നു. മാത്രമല്ല അതിലൊരു അത്ഭുതമുണ്ട്. സിയം വലിയുള്ളാഹി ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് മുഹമ്മദ് വായക്കുട്ടി ഹാജിയെ ഏൽപ്പിച്ചിരുന്ന പണമാണ് മുഹമ്മദ് വായക്കുട്ടി ഹാജി ഞങ്ങൾക്ക് തരുന്നത് അരി വാങ്ങാൻ. ഉദ്ഘാടനം നിശ്ചയിച്ചു എന്നപ്പോൾ മുഹമ്മദ് വായക്കുട്ടി ഹാജി പറഞ്ഞു, ഇത് ശൈഖുന തന്ന പണമാണ്, ഈ പണം കൊണ്ട് അരി വാങ്ങി അവിടെ ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാവർക്കും കൊടുക്കാം, നിങ്ങൾ അല്പം ഒരു കിൻഡൽ അരി വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കിൻഡൽ അരിയും ഒരു പിന്നെ അതിനനുസരിച്ച മാംസവുമൊക്കെ വാങ്ങി ഭക്ഷണമുണ്ടാക്കി മുഹമ്മദ് വായക്കുട്ടി ഹാജി തന്നെ സ്ഥലത്ത് വന്ന് ഹാദിമായ വർഷങ്ങളോളം ശൈഖുനാക്ക് ഹിദ്മത്തെടുത്ത അവിടുത്തെ പ്രധാന മുറീദ് മുഹമ്മദ് വായക്കുട്ടി ഹാജി തന്നെ അവിടെ നിന്ന് ഭക്ഷണം പാക്ക് ചെയ്ത് ഇവിടെ കൂടിയ 1000 പരം ആളുകൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അതുമുതൽ എല്ലാ മാസവും ചെറിയ ദിവസം ഏതായിരുന്നാലും ആ മാസം 4-ന് ഈ 32 കൊല്ലമായിട്ടും ഞങ്ങൾ മുടങ്ങാതെ ദിക്റ് ഹൽക്ക നടത്തി വരികയാണ്. എല്ലാ മാസത്തിലും റമദാനല്ലാത്ത എല്ലാ മാസത്തിലും ഭക്ഷണവും കൊടുക്കാറുണ്ട്. അന്ന് തുടങ്ങി വെച്ച ശൈഖുന തന്ന പണം കൊണ്ട് തുടങ്ങി വെച്ച ആ ഭക്ഷണം ഇന്നും മുടങ്ങാതെ ഓരോ ആളുകൾ നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി, കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ടാവാൻ വേണ്ടി, ഗൾഫിൽ പോകാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും നേർച്ചയാക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ആ 2-3 മാസത്തെ പ്രിൻറ്റിങ്ങാണ് ഇവിടെ കൊടുക്കാൻ. അങ്ങനെ അൽഹംദുലില്ലാഹ് അതും ഭംഗിയായി നടന്നു പോകുന്നു. പിന്നീട് ആക്കോട് TC ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ദർസ് ആരംഭിച്ചു. അത് കഴിഞ്ഞ് അതിന് ശേഷം സുബൈർ സഖാഫിയും അതുപോലെ അതിന് ശേഷം ബഹുമാനപ്പെട്ട പുത്തനത്താണി ഹനീഫ മുസ്ലിയാരും അതുപോലെ അതിന് ശേഷം ചെർപ്പുളശ്ശേരി മഹ്ഷൂഖ് ഹസനി ഉസ്താദും അതിനുശേഷം സെയ്ദ് ഫദലുർ റഹ്മാൻ ജമലുല്ലേലി തങ്ങളും ദർസ് നടത്തി, വിപുലമായ ദാഴ്വാ കോളേജ് തന്നെ നടത്തി. ഇപ്പോൾ മുദരിസായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളുടെ ശിഷ്യൻ മുഹമ്മദ് സിനാൻ അദനി എന്ന ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇവിടെ ദർസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിക്ര ഹൽക്കയും നടക്കുന്നു. മദ്രസ സെക്കൻഡറി ഹയർ സെക്കൻഡറി മദ്രസയായി 12-ാം ക്ലാസ് വരെയും നടന്നു വരുന്നു. കൂട്ടത്തിൽ നഴ്സറി സ്കൂളും LP സ്കൂളും പ്രവർത്തിക്കുന്നു. അംഗീകാരമുള്ള ഒരു LP സ്കൂളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെയും കുത്തുബില്ലാഹി ഞങ്ങളുടെ കയ്യിൽ അവിടെ നിന്ന് പിരിഞ്ഞു വരുമ്പോൾ 1 ഇഞ്ച് ഭൂമിയില്ല. മാത്രമല്ല ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചിട്ട് ഞങ്ങളെ പഴയ മദ്രസയിൽ നിന്ന് ഒരു ബെഞ്ചിൻ്റെ കഷ്ണം പോലും, ഒരു ബെഞ്ചിൻ്റെ കാല് പോലും നിങ്ങൾക്ക് തരികയില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ അൽഹംദുലില്ലാഹ് ഇന്ന് കോടിക്കണക്കിന് ഉറുപ്പിയുടെ ബിൽഡിങ്ങും സ്വത്തുക്കളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു അവർ അത് തമ്മ അതിന് വേണ്ടി സ്ഥലം തന്നവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. പത്തായക്കൂട്ടിൽ മൊയ്തു ഹാജി, അതുപോലെ തന്നെ സൂപ്പി ഹാജി, മൂസ ഹാജി ഇവരൊക്കെ മരിച്ചുപോയി. അവരുടെ കൂടെ അനുജൻ ഇബ്രാഹിം ഹാജി, ഇവർ 4 ഞങ്ങളുടെ പള്ളി നിൽക്കുന്ന 33 സെൻറ് സ്ഥലം തന്നത്. ആദ്യം മറസ 8 സെൻറ് സ്ഥലം ഞങ്ങൾ വിലക്ക് വാങ്ങി. അതിനുശേഷം പിന്നീട് ഇടക്കുളങ്ങര ആയിഷ ഉമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്പസ്ഥലം പള്ളിക്ക് വഖഫ് ചെയ്തു. അതിനുശേഷം പടിഞ്ഞാറപ്പറമ്പിൽ ആയിഷക്കുട്ടി അജ്ജും ആയിഷക്കുട്ടി എന്ന് പറയുന്നൊരു സഹോദരിയും പള്ളിക്ക് വഖഫ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഖബർസ്ഥാനും 20 സെൻറ് സ്ഥലം വാങ്ങി. ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഇതൊക്കെയും ഇന്ന് 1 ഇഞ്ച് ഭൂമിയില്ലാതെ ഞങ്ങളെ കളിയാക്കി പുറത്താക്കിയവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് അഭിമാനത്തോടു കൂടെ നിൽക്കാൻ. ഇതൊക്കെയും ഖുതുബുൽ ആലമിൻ്റെ കറാമത്താണ്.